കെ ശൈലജ മന്ത്രിസഭയിലില്ല മുഹമ്മദ് റിയാസ് മന്ത്രിസഭയിൽ ഉണ്ടാകും വളരെ നിർണായകമായ വളരെ വിമർശനാത്മകമായ വിവാദങ്ങൾ ഉയർത്തേക്കാവുന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ സിപിഐഎം പോയിട്ടുള്ളത് കെ ശൈലജ മന്ത്രിസഭയിലില്ല എന്ന വാർത്ത തനേഷ് തമ്പി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി തനേഷ് എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് സ്മിത വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തീരുമാനമാണ് കെ ശൈലജ മന്ത്രിസഭയിലില്ല കഴിഞ്ഞ മന്ത്രിസഭയിൽ ഏറ്റവും തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ച ആരോഗ്യമന്ത്രി കൂടിയായ കെ ശൈലജ രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ അംഗീകാരം നേടിയ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ വലിയ അംഗീകാരം നേടിയ വ്യക്തിയാണ് കെ ശൈലജ അവരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതുൾപ്പെടെ പിണറായി വിജയൻ ഒഴികെ കഴിഞ്ഞ മന്ത്രിസഭയിലെ എല്ലാവരെയും ഒഴിവാക്കിയുള്ള ഒരു മന്ത്രിസഭയ്ക്കാണ് പുതിയതായി ഇപ്പോൾ സിപിഎം സംസ്ഥാന കമ്മിറ്റി രൂപം നൽകിയിരിക്കുന്നത് ഒരു തരത്തിലും നേരത്തെ മുതൽ തന്നെ കെ ശൈലജയെ മാറ്റി നിർത്തുമെന്നുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് അങ്ങനെ പരിഗണിക്കപ്പെടില്ല നിലവിലെ സാഹചര്യത്തിൽ എന്നുള്ളതായിരുന്നു പൊതുവിൽ കരുതിയിരുന്നത് പക്ഷേ ഈ തവണ ആ കെ ശൈലജ ഉൾപ്പെടെയുള്ള എല്ലാവരെയും മാറ്റി നിർത്താനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു നമുക്ക് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നതേ ഉള്ളൂ സിപിഐഎം സംസ്ഥാന സമിതി അംഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നതേ ഉള്ളൂ അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ എങ്കിലും നമുക്കിപ്പോൾ ലഭിച്ച വിവരമനുസരിച്ച് മുഹമ്മദ് റിയാസ് മന്ത്രിസഭയിൽ എത്തിയിട്ടുണ്ട് ഇരിങ്ങാലക്കടയിൽ നിന്നുള്ള ആർ ബിന്ദു മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്നു വനിതാ പ്രാതിനിധ്യം എന്നുള്ളതിലേക്ക് ആർ ബിന്ദു മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്നു കെ ശൈലജയ്ക്ക് പകരമാണ് ആർ ബിന്ദു മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്നത് സിപിഐഎമ്മിന്റെ ആക്ടിംഗ് സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവന്റെ ഭാര്യയാണ് ആർ ബിന്ദു എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എം ബി രാജേഷ് ആണ് സ്പീക്കർ എന്നുള്ളതാണ് നേരത്തെ മന്ത്രിസ്ഥാനത്തേക്കാണ് എം ബി രാജേഷിന്റെ പേര് പറഞ്ഞു കിട്ടുന്നതെങ്കിൽ എം ബി രാജേഷിനെ സ്പീക്കറാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ സിപിഐഎം സംസ്ഥാന സമിതി യോഗം എടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്നും വി ശിവൻകുട്ടിയും കൊട്ടാരക്കരയിൽ നിന്നും വിജയിച്ച കെ എൻ ബാലഗോപാലും മന്ത്രിസഭയിലുണ്ട് എന്നുള്ളതാണ് സജി ചെറിയാൻ മന്ത്രിസഭയിലുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പേരുകൾ തന്നെയാണ് വരുന്നത് എങ്കിൽ പോലും അപ്രതീക്ഷിതമായ ഒരു തിരുത്തുണ്ടാകുന്നത് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു നീക്കമുണ്ടാകുന്നത് കെ ശൈലജയുടെ കാര്യത്തിലാണ് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഏറ്റവും അധികം പ്രശംസ പിടിച്ചു പറ്റിയ ഏറ്റവും നന്നായി പ്രവർത്തിച്ചു എന്ന് രാജ്യാന്തര മാധ്യമങ്ങളടക്കം വിലയിരുത്തിയ കെ ശൈലജ നിപ്പയെയും അതുപോലെ തന്നെ കോവിഡിനെയും ഒക്കെ തോൽപ്പിക്കാൻ മുന്നിൽ നിന്ന് ആരോഗ്യരംഗത്തെ നയിച്ച ആരോഗ്യ വകുപ്പിനെ നയിച്ച കെ ശൈലജയെ ഒഴിവാക്കിയുള്ള ഒരു മന്ത്രിസഭാ പട്ടികയ്ക്കാണ് ഇപ്പോൾ സംസ്ഥാന സമിതി യോഗം സിപിഐഎമ്മിൻ്റെ സംസ്ഥാന സമിതി യോഗം രൂപം നൽകിയിരിക്കുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കം ഒരു കാരണവശാലും അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല ഏതായാലും ഒപ്പം പുതിയ മറ്റൊരു മന്ത്രി വി എൻ വാസവൻ കോട്ടയത്ത് നിന്നുള്ള ഏറ്റുമാനൂരിൽ നിന്ന് വിജയിച്ച വി എൻ വാസവൻ മന്ത്രിയാകുന്നു വി എൻ വാസവനെ മന്ത്രിയായി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത ഇപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത പട്ടികയിൽ കെ ശൈലജ ഒഴികെ ഉള്ളവരുടെ കാര്യങ്ങളെല്ലാം ഏതാണ്ട് കൃത്യമായി വരികയാണ് വി എൻ വാസവൻ മന്ത്രിയാകുന്നു സജി ചെറിയാൻ മന്ത്രിയാകുന്നു കെ എൻ ബാലഗോപാൽ മന്ത്രിയാകുന്നു വി ശിവൻകുട്ടി മന്ത്രിയാകുന്നു ഒപ്പം തന്നെ മുഹമ്മദ് റിയാസ് മന്ത്രിസഭയിലേക്ക് എത്തുന്നു ആർ ബിന്ദു മന്ത്രിയാകുന്നു ആർ ബിന്ദുവിൻ്റെ പേര് പരിഗണിക്കപ്പെടുന്നതായി നമ്മൾ വാർത്ത ചെയ്തിരുന്നെങ്കിലും ആദ്യ പട്ടികയിൽ അവരുടെ പേര് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വിജയിച്ച ആർ ബിന്ദു ഈ രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയാകുന്നു എന്നുള്ളതാണ് വനിതാ പ്രാതിനിധ്യ മന്ത്രാലയം അതോടൊപ്പം തന്നെ എം ബി രാജേഷിനെ സ്പീക്കറായി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എം ബി രാജേഷിനെ സ്പീക്കർ എന്നുള്ള നിലയ്ക്കല്ല മന്ത്രി എന്നുള്ള നിലയ്ക്ക് തന്നെ പരിഗണിക്കുമെന്നുള്ളതാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ അദ്ദേഹത്തെ സ്പീക്കറാക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായ 12 മന്ത്രിമാരുടെയും പട്ടിക നമുക്ക് ലഭ്യമാക്കാൻ കഴിയും ഏതായാലും വളരെ അപ്രതീക്ഷിതമായ നീക്കം സിപിഐഎമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു കെ ശൈലജ മന്ത്രിസഭയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് സിപിഐഎമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും വളരെയധികം പ്രശംസ പിടിച്ചു പറ്റിയ ആരോഗ്യവകുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ച കെ ശൈലജയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള 12 മന്ത്രിസഭയ്ക്കാണ് ഇപ്പോൾ അല്ലെങ്കിൽ 12 മന്ത്രിമാരുടെ പട്ടികയ്ക്കാണ് ഇപ്പോൾ സിപിഐഎം സംസ്ഥാന സമിതി യോഗം അംഗീകാരം നൽകിയിരിക്കുന്നത് സ്മിത തനേഷ് തമ്പി നമ്മളിപ്പോൾ അറിയുന്നതനുസരിച്ച് കെ ശൈലജയെ ഒഴിവാക്കിക്കൊണ്ട് ആർ ബിന്ദുവിന് പ്രാതിനിധ്യം കൊടുക്കുമ്പോൾ അത് വലിയ രീതിയിൽ വിമർശന വിധേയമാകാനുള്ള ഒരു സാധ്യതയല്ലേ കാണേണ്ടത് പ്രത്യേകിച്ചും ആർ ബിന്ദുവിനെ പരിഗണിക്കുമ്പോൾ അതിനനുസരിച്ചുകൊണ്ടുള്ള ഒരു വിവാദങ്ങൾ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ മുതൽ ഉയരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അത് കെ ശൈലജയെ മാറ്റി നിർത്തിക്കൊണ്ട് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ വിവാദം കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള ഒരു സാധ്യതയല്ലേ തെളിയുന്നത് ഈ പട്ടിക പുറത്തു വരുമ്പോൾ തീർച്ചയായും ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ആ കെ ശൈലജ എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയുടെ പ്രൊഫൈൽ അത്രത്തോളം വലുതാണ് എന്നുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ കേരളം അനുഭവിച്ച ആരോഗ്യരംഗത്തെ പ്രതിസന്ധികളെ ആകെ തരണം ചെയ്യുന്നതിന് മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയത് കെ ശൈലജയാണ് സിപിഐഎമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഒരു വനിത എന്നുള്ള നിലയ്ക്ക് വളരെ മികച്ച പ്രവർത്തനം അവർ കാഴ്ചവെച്ചു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വാഴ്ത്തിപ്പാടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഇതിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് അവരെ മാറ്റി നിർത്തുമെന്നുള്ള അഭ്യൂഹങ്ങൾ ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നെങ്കിലും പിന്നീട്
അവരെ പരിഗണിക്കും, അവരില്ലാതെ മന്ത്രിസഭ ഉണ്ടാകില്ല എന്നുള്ളതാണ് പൊതുവിൽ പറഞ്ഞു കേട്ടിരുന്നത്. പിണറായി വിജയനും കെ കെ ശൈലജയും ഒഴികെ ബാക്കിയുള്ള മന്ത്രിമാരെ ആകെ മാറ്റും എന്നുള്ളതായിരുന്നു തുടക്കം മുതൽ തന്നെ പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ കെ കെ ശൈലജയെ കൂടി ഒഴിവാക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. ഇതിനിടയിൽ മറ്റൊരു അഭ്യൂഹം വന്നിരുന്നു, അതായത് കെ കെ ശൈലജയെ സ്പീക്കറായി പരിഗണിക്കുമെന്നുള്ള അഭ്യൂഹമായിരുന്നു വളരെ ശക്തമായി പ്രചരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കെ കെ ശൈലജയെ ഒഴിവാക്കിയുള്ള ഒരു മന്ത്രിസഭയ്ക്ക് രണ്ടാം പിണറായി സർക്കാർ രൂപം കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരുപക്ഷെ ഞെട്ടിക്കുന്ന എന്ന് തന്നെ പറയാവുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ തനേഷ് അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു തീരുമാനം എല്ലാവരും പുതുമുഖങ്ങളായിരിക്കണം എന്ന തരത്തിൽ കർശനമായി ഉണ്ടായി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പട്ടിക ഒന്ന് മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ? തീർച്ചയായും ഒരു തലമുറ മാറ്റം എന്നുള്ളത് തുടക്കം മുതൽ തന്നെ പറഞ്ഞു കേട്ടിരുന്നതാണ്. മന്ത്രി സർക്കാർ അധികാരത്തിൽ വന്നു എന്നറിയുമ്പോൾ തന്നെ മന്ത്രിസഭയിലും മറ്റും ഒരു തലമുറ മാറ്റത്തിന് വഴിയൊരുക്കും എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി പുതുമുഖങ്ങൾക്ക് അവസരം നൽകുമെന്നുള്ള ഒരു കാര്യം ഈ CPI കേന്ദ്രങ്ങൾ പറഞ്ഞിരുന്നു. അത് ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോഴുള്ള ഒരു മന്ത്രി പട്ടിക വന്നിരിക്കുന്നത്. പക്ഷേ അപ്പോഴും കെ കെ ശൈലജയുടെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. ആ നിലയിലുള്ള ഏതെങ്കിലും സൂചനകൾ ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല. അഭ്യൂഹങ്ങൾ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു കെ കെ ശൈലജയെ മാറ്റി നിർത്തും എന്നുള്ള തരത്തിൽ. കണ്ണൂരിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അടക്കം അത്തരത്തിലുള്ള ചില ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. കെ കെ ശൈലജയെ മാറ്റി നിർത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അത് വാർത്തകൾ പോലും ആയതാണ്. പക്ഷേ അതിനുശേഷം പിന്നീട് കെ കെ ശൈലജ ഉണ്ടാകും, മുഖ്യമന്ത്രി പിണറായി വിജയനും കെ കെ ശൈലജയും ഉറപ്പായും മന്ത്രിസഭയിൽ ഉണ്ടാകും, ബാക്കിയുള്ള എല്ലാവരും പുതുമുഖങ്ങളായിരിക്കും എന്നുള്ള കാര്യമാണ് പിന്നീട് വളരെ സജീവമായി പരിഗണിക്കപ്പെട്ടത്. ഇതിനിടയിൽ വീണ്ടും കെ കെ ശൈലജയെ സ്പീക്കറായി പരിഗണിക്കുന്നു എന്നതടക്കമുള്ള പ്രചരണങ്ങൾ വളരെ സജീവമായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും കെ കെ ശൈലജ ഇല്ലാതെ ഒരു മന്ത്രിസഭ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നതേയില്ല. ആ ഘട്ടത്തിലാണ് വളരെ അപ്രതീക്ഷിതമായി കെ കെ ശൈലജയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം CPIM സംസ്ഥാന സമിതി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ആ മന്ത്രിമാരെല്ലാവരും ആ ആളുകളെല്ലാവരും മന്ത്രിമാരായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതിൽ കെ കെ ശൈലജ മാത്രം ഒഴിവാക്കപ്പെടുന്നു. കെ കെ ശൈലജയുടെ പേര് CPIM സംസ്ഥാന നേതൃത്വം വെട്ടി നിരത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തനേഷ് തമ്പി, നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു രണ്ടാം പിണറായി സർക്കാരിന് തന്നെ ഒരു ഏറ്റവും കൂടുതൽ ശക്തി പകരുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും എല്ലാം ഉയർത്തിക്കാട്ടിയത് ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും ഉത്തരവാദിത്വ ബോധത്തോടെയുള്ള നിപ്പാ കാലത്തെയും കോവിഡ് കാലത്തെയും ഒക്കെ സമീപനമാണ്. അതിനൊക്കെ നേതൃത്വം നൽകിയ കെ കെ ശൈലജ മന്ത്രിസഭയിൽ ഇല്ല എന്ന് വരുമ്പോൾ ഈ ഒരു സർക്കാരിന് ഇത്ര വലിയ ഒരു മാൻഡേറ്റ് നൽകിയ ജനങ്ങൾ പോലും നിരാശരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലേ? അപ്പോൾ എന്ത് വിശദീകരണമായിരിക്കും നൽകുക? തലമുറ മാറ്റം എന്നുള്ളൊരു വിശദീകരണം മതിയാകുമോ അതിന്? തീർച്ചയായും ഇതിന് ഉത്തരം പറയാൻ CPIM നേതൃത്വവും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ ബാധ്യസ്ഥരായിരിക്കും. കാരണം വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കമാണ് കെ കെ ശൈലജയെ വെട്ടിനിർത്തുക എന്നതിലൂടെ CPIM ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് എന്നതിന് ആ ചോദ്യം ശക്തമായി ഉയരും. കാരണം അവർക്ക് അവർ രണ്ടാം കഴിഞ്ഞ തവണയാണ് ആദ്യമായിട്ട് മന്ത്രിയാകുന്നത്. അതുകൊണ്ട് തന്നെ അവർ രണ്ടു തവണ മന്ത്രിയായിരുന്നു എന്നുള്ള ന്യായം അവർക്ക് ബാധകമല്ല. കഴിഞ്ഞ തവണ ഈ തവണയാണ് അവർ തുടർച്ചയായി രണ്ടാം തവണയാണ് മത്സരിച്ച് വിജയിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മാനദണ്ഡങ്ങളും അവർക്കെതിരായിട്ടില്ല എന്നിരിക്കെ എന്തുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്നു എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിൽ നിപ്പ വന്നതിന് ശേഷം ഏറ്റവും ഗംഭീരമാണ് എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലുകൾ എല്ലാ മേഖലകളിൽ നിന്നുമുണ്ടായി. ആരോഗ്യ മേഖലയെ ഒന്നടങ്കം ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ കെ കെ ശൈലജ വഹിച്ച പങ്കിനെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ വാഴ്ത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെയൊക്കെ ഇതെല്ലാം PR സംഘത്തിൻ്റെ പണിയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ആക്ഷേപിച്ചത്. അത്രത്തോളം പ്രതിപക്ഷത്തെ പോലും അസ്വസ്ഥരാക്കിയ ആ കാര്യങ്ങൾ അത് ഭരണപക്ഷത്തെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമായിരിക്കും ഇനി പ്രധാനമായും ഉയരാൻ പോകുന്നത്. സ്വാഭാവികമായും അത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഇനി CPIM അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരുൾപ്പെടെയുള്ളവരും പറയേണ്ടി വരുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. ആ തീരുമാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ കെ ശൈലജയെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് മറുപടി പറയാൻ CPIM ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം. തനേഷ്, നമുക്ക് അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, CPIM ഈ ഒരു മന്ത്രിമാരുടെ പട്ടികയിൽ ഇപ്പോൾ ആകെയുള്ള വനിതാ പ്രാതിനിധ്യം അത് R ബിന്ദുവിന്റെ പേര് മാത്രമാണോ?
അക്കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ബീണ ജോർജിന്റെ പേര് കൂടി വളരെ സജീവമായി ഉണ്ട്. ബീണ ജോർജ് മന്ത്രിയാകുമെന്നുള്ളത് തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. അക്കാര്യത്തിൽ ഒരല്പസമയത്തിനകം തന്നെ നമുക്ക് പൂർണ്ണമായ വിവരം ലഭിക്കും. കാരണം CPIM സംസ്ഥാന സമിതി യോഗം കഴിഞ്ഞ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായും ബീണ ജോർജ് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ അക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. കാരണം നമുക്ക് ആദ്യം കിട്ടിയ വിവരം തന്നെ ഞെട്ടിപ്പിക്കുന്ന വിവരമായതുകൊണ്ട് ആ വിവരത്തിൽ തന്നെയാണ് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളതുകൊണ്ടും അതിൽ നിൽക്കുകയായിരുന്നു. കെ ശൈലജ മന്ത്രിയല്ല എന്നുള്ള ആ പ്രധാനപ്പെട്ട വിവരം അതിന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്ത മന്ത്രിമാർ ആളുകൾ തന്നെയാണ് മന്ത്രിമാരായിട്ട് വരുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ P Rajeevum K N Balagopalum K Radhakrishnanum ഒക്കെ മന്ത്രിമാരാകുന്നു. ഒപ്പം സജി ചെറിയാൻ മന്ത്രിയാകുന്നു. V Shivankutty മന്ത്രിയാകുന്നു. അത്തരത്തിൽ മുഹമ്മദ് റിയാസ് മന്ത്രിയാവുന്നു. R Bindu മന്ത്രിയാവുന്നു. പിന്നെ മറ്റൊരു അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് ഉണ്ടായത് തീർച്ചയായും MB Rajeshinte കാര്യത്തിലാണ്. അദ്ദേഹം മന്ത്രിയായിട്ടാണ് അദ്ദേഹത്തെ പരിഗണിക്കുക എന്നുള്ളതാണ്. ഒരു വേള അദ്ദേഹത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി പരിഗണിച്ചേക്കും എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങളൊക്കെ CPIM കേന്ദ്രങ്ങളിൽ കൊണ്ടുപിടിച്ച് നടന്നിരുന്നു. പക്ഷേ അതിനെയെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് MB Rajeshinte സ്പീക്കറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ ഒരു വനിതാ സ്പീക്കറായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ള സൂചനകൾ CPIM കേന്ദ്രങ്ങൾ നൽകിയിരുന്നു. അങ്ങനെയെങ്കിൽ ബീണ ജോർജിന്റെ പേര് വളരെ സജീവമായി പരിഗണിക്കും എന്നുള്ള ചില ആശയവിനിമയങ്ങൾ ആ രീതിയിൽ നടന്നിരുന്നു. പക്ഷേ അതിനെയെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ MB Rajeshinte സ്പീക്കറായി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വലിയ പ്രത്യേകത. ഏതായാലും ഇത് ഈ ഒരു മന്ത്രിസഭാ മന്ത്രിമാരെ തീരുമാനിക്കുന്ന ഈ ഒരു പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നതും ഈ ഒരു മന്ത്രിമാരെ തീരുമാനിക്കുന്ന ഈ ഒരു സംസ്ഥാന സമിതിയെ നിർണായകമാക്കുന്നതും KK Shailajയുടെ പേര് ഒഴിവാക്കി എന്നുള്ളത് കൊണ്ടാണ്. KK Shailaja കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി. നിപ്പ മുതൽ കോവിഡ് വരെയുള്ള കാലത്ത് കേരളത്തിൽ ഏറ്റവുമധികം പ്രശംസ പിടിച്ചുപറ്റിയ അവരുടെ ഭരണ മികവിനെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ വലിയ രീതിയിൽ വാഴ്ത്തിയിരുന്ന ആ KK Shailajയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു മന്ത്രിമാരുടെ പട്ടികയ്ക്കാണ് CPIM രൂപം നൽകിയിരിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഒരുപാട് ഉത്തരങ്ങൾ വേണ്ടിവരും. ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരും CPIMന്. വളരെ അപ്രതീക്ഷിതമായ ഒരു തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെ ബാക്കി എല്ലാവരെയും മാറ്റി നിർത്തിയിരിക്കുന്നു കഴിഞ്ഞ മന്ത്രിസഭയിൽ നിന്നും. അതിൽ ഏറ്റവും പ്രധാനം KK Shailajയെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അവസാന നിമിഷം വരെ മുഖ്യമന്ത്രിയും KK Shailajയും ഉണ്ടാകും, ബാക്കി എല്ലാവരെയും മാറ്റി നിർത്തും എന്നുള്ള ആ ഒരു വാർത്തയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രചരണത്തിന് അത് അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ KK Shailajയെ കൂടി ഒഴിവാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം മന്ത്രിസഭയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിൽ തുടരുന്ന സാഹചര്യമുള്ളത്. ബാക്കി എല്ലാവരും പുതുമുഖങ്ങൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പുതുമുഖങ്ങളിൽ ആരും തന്നെ പുതിയതല്ല. എല്ലാവരും നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വാർത്തയിൽ പറയുന്ന ആളുകൾ തന്നെയാണ്. അതിൽ അപ്രതീക്ഷിതമായി ആരും കടന്നു വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. MB Rajeshinte സ്പീക്കർ സ്ഥാനം നൽകിയത് മാത്രമാണ് ഒരു അപ്രതീക്ഷിത നീക്കം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ കഴിയുക. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞുറപ്പിച്ച പേരുകൾ, നേരത്തെ പറഞ്ഞു കേട്ട പേരുകൾ. പക്ഷേ അവിടെ നിന്നും വെട്ടിപ്പോയിരിക്കുന്നത് KK Shailajയാണ്. കേരളത്തിൻ്റെ നിലവിലെ ആരോഗ്യമന്ത്രിയാണ്, CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. തീർത്തും അപ്രതീക്ഷിതമായ നീക്കം CPIMന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. തുടരുക തനേഷ് തമ്പി, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. നമുക്ക് ഇനി അറിയേണ്ടത് ഏക വനിതാ സാന്നിധ്യം അത് R Bindu മാത്രമായിരിക്കുമോ, KK Shailaja ഇല്ലാത്ത 2nd പിണറായി വിജയൻ സർക്കാർ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ തീരുമാനിക്കുകയാണോ CPIM. ബി ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ദിലീപ് കുമാർ, മന്ത്രിമാരെല്ലാം പുതുമുഖങ്ങളാകുമ്പോൾ KK Shailajയ്ക്ക് മാത്രം ഒരു ഇളവ് വേണ്ട എന്നുള്ള ഒരു കടും വെട്ടിലേക്ക് ഇന്നത്തെ യോഗം എത്തുകയായിരുന്നു, അങ്ങനെ വേണോ മനസ്സിലാക്കാൻ? സുജയ, ആ വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അല്പസമയത്തിനകം J Chenjurani CPIയുടെ വനിതാ മന്ത്രി, പാർട്ടി പിളർപ്പിന് ശേഷം CPIയുടെ ആദ്യ വനിതാ മന്ത്രിയായി J Chenjurani വരുന്നുണ്ട്. അല്പസമയത്തിനകം എൻ്റെ പ്രതികരണം വന്നേക്കാം. ഏതായാലും ആ ചോദ്യത്തിലേക്ക് തന്നെ സുജയ, CPIMനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഒരു തീരുമാനം എന്ന് തന്നെ പറയാം. KK Shailajയെ ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനം. ഇപ്പോൾ P Prasad CPI തീരുമാനിച്ചിട്ടുള്ള മന്ത്രിസ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിട്ടുള്ള P Prasadinte പ്രതികരണം. ശരി, തിരികെ നമുക്ക് തനേഷ് തമ്പിയിലേക്ക് പോകാം. അതിനുശേഷം CPI ക്യാമ്പിൽ നിന്നുള്ള കൂടുതൽ പ്രതികരണങ്ങൾ നോക്കാം. തനേഷ് തമ്പി, ഇപ്പോൾ മന്ത്രിമാരുടെ പട്ടിക ഉറപ്പിക്കുമ്പോൾ MP Rajesh സ്പീക്കർ ആയിരിക്കും എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുകയാണോ ഇന്നത്തെ യോഗത്തിന്റെ തീരുമാനങ്ങൾ? ഒരിക്കൽ കൂടി പറഞ്ഞാൽ 12 പേരുടെ പട്ടിക അതെങ്ങനെയാണ്? Yeah.
സുജയ, രണ്ട് വനിതാ അംഗങ്ങളാണ് ഈ മന്ത്രിസഭയിൽ ഉണ്ടാവുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രൊഫസർ ആർ ബിന്ദു, അത് അവർ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വിജയിച്ചതാണ്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് വിജയിച്ചു എന്ന് മാത്രമല്ല, അവരാണ് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എ വിജയരാഘവന്റെ ഭാര്യയാണ്. നേരത്തെ തൃശൂർ കോർപ്പറേഷന്റെ മേയറായിരുന്നു, CPIMന്റെ സജീവ പ്രവർത്തകയാണ്, ജില്ലാ നേതൃത്വത്തിലുള്ള വ്യക്തിയാണ് ആർ ബിന്ദു. അവരെ മന്ത്രിയായി തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം വീണ ജോർജിന്, രണ്ടാം ഊഴത്തിൽ വീണ ജോർജിന് മന്ത്രിസ്ഥാനം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വീണ ജോർജ് നമുക്കറിയാവുന്നതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകയായിരുന്നു. കഴിഞ്ഞ തവണയാണ് മാധ്യമ പ്രവർത്തനം വിട്ട് അവർ ആറന്മുളയിൽ മത്സരിക്കാൻ ഇറങ്ങിയത്. അവിടെ വിജയിച്ചു. അതിനുശേഷം വീണ്ടും രണ്ടാം ഊഴത്തിൽ അവർ വീണ്ടും വിജയിച്ച് കയറുകയും അവർക്ക് ഇപ്പോൾ മന്ത്രിസ്ഥാനം ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. സാമുദായിക പരിഗണനകൾ അടക്കം പരിഗണിച്ചുകൊണ്ടാണ് വീണ ജോർജിൻ്റെ മന്ത്രിസ്ഥാനം ഉണ്ടായിരിക്കുന്നത്. ഇത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ MB ഗോവിന്ദൻ, കെ രാധാകൃഷ്ണൻ, കെ എൻ ബാലഗോപാൽ, പി രാജീവ് എന്നിവരാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഈ മന്ത്രിസഭയിലേക്ക് വരുന്നത്. MB രാജേഷിന് നേരത്തെ മന്ത്രിസ്ഥാനത്തേക്കാണ് പറഞ്ഞു കേട്ടിരുന്നതെങ്കിൽ അദ്ദേഹത്തെ സ്പീക്കറാക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. വി ശിവൻകുട്ടി, വി എൻ വാസവൻ, സജി ചെറിയാൻ, പി എ മുഹമ്മദ് റിയാസ് എന്നിവരും മന്ത്രിമാരായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പുതിയ ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട്. വി അബ്ദുറഹ്മാൻ കൂടി മന്ത്രിയാണ് എന്നുള്ളതാണ്. വി അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് വിജയിച്ച വി അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെയും രണ്ടാം ഊഴമായിരുന്നു. താനൂരിൽ പി കെ ഫിറോസിനെ പരാജയപ്പെടുത്തിയ വി അബ്ദുറഹ്മാൻ കൂടി മന്ത്രിസ്ഥാനം നൽകിയിരിക്കുന്നു. കഴിഞ്ഞ തവണ CPM സ്വതന്ത്രനായി മത്സരിച്ച കെ ടി ജലീലിനെ മന്ത്രിസ്ഥാനം നൽകിയിരുന്നെങ്കിൽ ഇത്തവണ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് താനൂരിൽ നിന്ന് വിജയിച്ച വി അബ്ദുറഹ്മാന് മന്ത്രിസ്ഥാനം കൊടുക്കാനുള്ള തീരുമാനം CPIM കൈക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ അടിമുടി ഒരു പുതിയ മന്ത്രിസഭ, അല്ലെങ്കിൽ ഒരു പുതിയ ആളുകളെ, ഒരു പുതിയ നിരയെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു മന്ത്രിസഭയ്ക്കാണ് CPIM രൂപം നൽകിയിരിക്കുന്നത്. അപ്പോഴും അപ്രതീക്ഷിതമായി ഒരു ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഒരു ഉയർന്ന ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് KK ശൈലജ എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു എന്നുള്ള ചോദ്യമായിരിക്കും. ഏതായാലും ഇതാണ് CPIMന്റെ സ്ഥാനാർത്ഥി, ക്ഷമിക്കണം, മന്ത്രിമാരുടെ പട്ടിക. ഈ പട്ടികയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകും. തനേഷ് തമ്പി, ഇപ്പോൾ നിരവധി പ്രേക്ഷകരും നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് KK ശൈലജ പുറത്തായി എന്നുള്ളതാണ്. ഇതേ ചോദ്യം തന്നെ രണ്ടാം പിണറായി സർക്കാരിന് സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ ഉത്തരം പറയേണ്ടി വരും. ഇപ്പോൾ തന്നെ അതിനുള്ള മറുപടി പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയില്ലേ? പ്രത്യേകിച്ചും ഇത്രയും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറിയ, അതും മണ്ഡലം മാറി മത്സരിച്ചിട്ട് ജയിച്ചു കയറിയ KK ശൈലജയെ ഒഴിവാക്കുമ്പോൾ അതിന് പര്യാപ്തമായ ഒരു വിശദീകരണം, ഈ ഒരു തലമുറ മാറ്റം എന്നുള്ള ഒറ്റവാചകത്തിൽ ഒതുക്കാൻ കഴിയുമോ അത്? തീർച്ചയായും പ്രേക്ഷകരോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരായ നമ്മൾ അടക്കം ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്, എന്തുകൊണ്ട് KK ശൈലജയെ ഒഴിവാക്കുന്നു എന്നുള്ളത്. കാരണം കഴിഞ്ഞ മന്ത്രിസഭ ഒരു തുടർഭരണം ഉണ്ടാകുന്നതിന് വലിയ പങ്ക് വഹിച്ചത് ഒരുപക്ഷെ ഈ കോവിഡ് കാലത്തും നിപ്പ കാലത്തുമൊക്കെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് നടത്തിയിട്ടുള്ള പ്രതിരോധവും അതിനെ അതിജീവിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമവുമൊക്കെയാണ്. അതിനൊക്കെ ഊർജ്ജസ്വലമായ നേതൃത്വമായി നിന്നത് തീർച്ചയായും KK ശൈലജയാണ്. ഒരു വേള ഇടതുപക്ഷ പ്രൊഫൈലുകൾ പോലും, ഇടതുപക്ഷ അംഗങ്ങൾ പോലും അവരെ ടീച്ചറമ്മ എന്ന രീതിയിലാണ് വിളിച്ചിരുന്നത്. ടീച്ചറമ്മ എന്നാണ് അവരെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. അത്തരത്തിൽ ആളുകളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം അവരുടെ കഴിവിനെ, അവരുടെ മികവിനെ വാഴ്ത്തുന്ന ഒരു സാഹചര്യത്തിൽ അവരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് CPIMന് വിശദീകരിക്കേണ്ടി വരും. ഇത് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ രീതിയിൽ വാർത്തയായതാണ്. കോവിഡിലെ കേരള പ്രതിരോധം, കേരള മാതൃക എന്ന് പറയുന്നത്, അതിന് നേതൃത്വം കൊടുക്കുന്ന KK ശൈലജ, ഒട്ടേറെ വിദേശത്തു നിന്നുള്ള വലിയ മാഗസിനുകളുടെയൊക്കെ കവർ പേജായി പോലും KK ശൈലജ വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. കേരളത്തിന് അഭിമാനമുണ്ടാക്കുന്ന അത്തരം ഒട്ടേറെ കാര്യങ്ങൾ കൂടി ഈ സർക്കാരിൻ്റെ തിരിച്ചുവരവിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നിട്ട് പോലും അവരെ മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനം എന്തുകൊണ്ടുണ്ടായി? പിണറായി വിജയൻ മാത്രം തുടർന്നാൽ മതി, എന്തുകൊണ്ട് CPIM തീരുമാനിച്ചു എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കും. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ CPIMന് മറുപടി പറയേണ്ടി വരും. ഒരുപക്ഷേ ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇന്ന് വാർത്താസമ്മേളനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അവിടെ ഈ ചോദ്യം ഉയരും. ഈ വാർത്താസമ്മേളനത്തിൽ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം ഉണ്ടെങ്കിൽ അവിടെയും ഉയരും. എന്തായാലും അടുത്ത കാലത്തൊന്നും അണയാൻ പോകാത്ത ഒരു 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 വിവാദമായി ഈ വിഷയം നീറി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് മുൻപ് വിഭാഗീയതയുടെ കാലത്തൊക്കെ ഇത്തരത്തിലുള്ള നേതാക്കളെ വെട്ടി നിർത്തുന്നതൊക്കെ പല ഘട്ടങ്ങളിലായിട്ടുണ്ടായിട്ടുണ്ട്. മന്ത്രിയാവുമെന്ന് കരുതിയിരുന്നവർ മന്ത്രിയാകാതെ പോയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലേക്ക് എത്തിപ്പെടുമെന്ന് കരുതിയിരുന്നവരൊക്കെ സംസ്ഥാന സമിതിയിൽ തന്നെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ചരിത്രങ്ങളൊക്കെ ഒരുപാട് CPIMന് ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് KK ശൈലജ മാറ്റി നിർത്തപ്പെട്ടു എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്.
കാരണം അത്രത്തോളം ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന ഒന്നാണ്. നമുക്ക് സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ കമന്റ് ബോക്സിൽ എന്തുകൊണ്ട് കെ കെ ശൈലജയെ മാറ്റി നിർത്തുന്നു എന്ന ചോദ്യം 1000 ആവർത്തി ഉയരുന്നുണ്ടെങ്കിൽ അതിനും എത്രയോ ഇരട്ടി ആളുകൾ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ എന്തുകൊണ്ട് കെ കെ ശൈലജ ഒഴിവാക്കപ്പെടുന്നു എന്ന ചോദ്യം ഉയർത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിന് വിശദീകരണം കൊടുക്കേണ്ട നിർബന്ധിത സാഹചര്യത്തിലേക്ക് CPIM വരും. ഏതായാലും CPIMന്റെ 12 മന്ത്രിപ്പട്ടികയിൽ ഇപ്പോൾ കെ കെ ശൈലജ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടുപേർ, മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി കെ കെ ശൈലജയും തുടരും, ബാക്കി എല്ലാവരും പുതുമുഖങ്ങളായിരിക്കും എന്നുള്ളതാണ് തുടക്കം മുതൽ തന്നെ പറഞ്ഞു കേട്ടുകൊണ്ടിരുന്നത്. ആ രീതിയിലാണ് CPIM കേന്ദ്രങ്ങളെല്ലാം നൽകിയ സൂചന. ഒരു കാരണവശാലും കെ കെ ശൈലജയെ ഒഴിവാക്കില്ല എന്നുള്ളതായിരുന്നു തുടക്കം മുതൽ തന്നെ ആവർത്തിച്ച് CPIM നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിനെയെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നു. കെ കെ ശൈലജ ആ പട്ടികയിലില്ല, പകരം വന്നിരിക്കുന്നത് ആർ ബിന്ദുവാണ്, വീണ ജോർജാണ്. രണ്ട് വനിതാ പ്രാതിനിധ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആഹ്ലാദകരമായ കാര്യമാണെങ്കിൽ പോലും കെ കെ ശൈലജയെ പോലെ ഇത്രയും അനുഭവ സമ്പത്തുള്ള, ഇത്രയും കീർത്തി നേടിയിട്ടുള്ള ഒരു വനിതാ മന്ത്രിയെ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു എന്ന ചോദ്യം ഇനിയും കേരള സമൂഹം ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ ഈ ഒട്ടേറെ വിവാദങ്ങൾ ഈ തുടങ്ങിയതിന് ശേഷം ഈ മന്ത്രിസഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളൊക്കെ നമുക്കറിയാം. ഈ കോവിഡ് കാലത്ത് ഇത്രയധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചടങ്ങ് വേണോ എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒട്ടേറെ പരാതികളൊക്കെ ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യമാണ്. അതിനിടയിലേക്കാണ്, അത്തരം വിവാദങ്ങൾക്കിടയിലേക്കാണ് ഇപ്പോൾ കെ കെ ശൈലജയെ മാറ്റി നിർത്തുന്നു എന്ന രീതിയിലുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. സ്വാഭാവികമായും ഇത് CPIMനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും എന്ന് മാത്രമല്ല ഇതിനെല്ലാം മറുപടി പറയാനുള്ള ബാധ്യസ്ഥത സ്വാഭാവികമായും CPIMന് നേതൃത്വത്തിന് വന്നു ചേരും. മുഖ്യമന്ത്രിക്ക് ഇത് വിശദീകരിക്കേണ്ടി വരും എന്തുകൊണ്ട് കെ കെ ശൈലജയെ മാറ്റി നിർത്തുന്നു. ഒരു ഘട്ടത്തിൽ വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ അത് കെ കെ ശൈലജ ആയിരിക്കും എന്ന രീതിയിൽ വരെ ചർച്ചകൾ ഉയർന്നിരുന്ന കേരളത്തിലാണ് ആ കെ കെ ശൈലജയെ മാറ്റി നിർത്താനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വളരെ അത്ഭുതത്തോടുകൂടിയാണ് കേരളം കാണുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും കെ കെ ശൈലജ ഇല്ലാത്ത, മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന 12 മന്ത്രിമാരുടെ പട്ടിക CPIM തയ്യാറാക്കിയിരിക്കുന്നു. അതിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും MV ഗോവിന്ദനുണ്ട്, KN ബാലഗോപാൽ, P രാജീവ്, K രാധാകൃഷ്ണൻ എന്നിവരുണ്ട്. അതോടൊപ്പം തന്നെ MB രാജേഷിനെ വളരെ അപ്രതീക്ഷിതമായി സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുന്നു. നേരത്തെ MB രാജേഷിനെ പരിഗണിച്ചിരുന്നത് സ്പീക്കർ സ്ഥാനത്തേക്കായിരുന്നില്ല, മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നുള്ളതാണ് CPIM കേന്ദ്രങ്ങൾ നൽകിയിരുന്ന സൂചന. പക്ഷേ അപ്രതീക്ഷിതമായി MB രാജേഷ് എന്ന യുവ നേതാവിനെ, പാർലമെന്ററി രംഗത്ത് വലിയ പരിചയമുള്ള, ലോക്സഭയിൽ വളരെ കാലം CPIMനെ പ്രതിനിധീകരിച്ച MB രാജേഷിനെ മന്ത്രിയാക്കേണ്ടതില്ല, മറിച്ച് സ്പീക്കറാക്കിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് CPIM എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റ് മന്ത്രിമാരുടെ കാര്യത്തിലും 2 വനിതാ മന്ത്രിമാരുണ്ടായിരിക്കുന്നു, ആർ ബിന്ദു, അതുപോലെ തന്നെ വീണ ജോർജ്. ഇതിൽ ആർ ബിന്ദു തൃശൂർ കോർപ്പറേഷൻ്റെ മുൻ മേയറായിരുന്നു. ഒപ്പം തന്നെ CPIMൻ്റെ തൃശൂർ ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരികയാണ്. അതിനുമപ്പുറത്ത് അവർ എ വിജയരാഘവൻ്റെ, CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എ വിജയരാഘവൻ്റെ ഭാര്യയാണ് ആർ ബിന്ദു. ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് അവർ വിജയിച്ചു വന്നത്. ആറന്മുളയിൽ നിന്ന് വിജയിച്ചു വന്ന വീണ ജോർജാണ് രണ്ടാമത്തെ പെൺ സാന്നിധ്യം. അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആറന്മുള മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചിട്ടുള്ളത്, രണ്ടാം തവണയാണ് അവർ വിജയിക്കുന്നത്. നേരത്തെ മാധ്യമപ്രവർത്തകയായിരുന്നു. ആ രീതിയിൽ ഉള്ള ഒരു മന്ത്രിമാരുടെ പട്ടികയ്ക്കാണ് ഇപ്പോൾ CPIM സംസ്ഥാന സമിതി യോഗം രൂപം നൽകിയിരിക്കുന്നത്. ഗണേഷ് തമ്പി, വീണ്ടും നമുക്ക് ഈ കെ കെ ശൈലജയുടെ വിഷയത്തിലേക്ക് തന്നെയാണ് വരേണ്ടത്. കാരണം കെ കെ ശൈലജ ഇത്തവണ മണ്ഡലം മാറി മത്സരിക്കുന്നു. കൂത്തുപറമ്പിൽ നിന്ന് മട്ടന്നൂരിലേക്ക് മണ്ഡലം മാറി മത്സരിക്കുമ്പോൾ LDF പാളയത്തെ പോലും അത്ഭുതപ്പെടുത്തിയ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്തി. അത്രയും ജനമനസ്സിൽ സ്വീകാര്യതയുണ്ട് മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനത്തിന് എന്ന് തെളിയിച്ചുകൊണ്ടാണ് കെ കെ ശൈലജ വരുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് രണ്ടാം ഊഴം കൊടുക്കാതെ മാറ്റി നിർത്തുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. പല കോണുകളിൽ നിന്നും അഭ്യൂഹങ്ങൾ ഉയരുന്നത് പോലെ ഒരു കണ്ണൂർ ലോബിയുടെ എതിർപ്പ് ഇതിൽ ഉണ്ടായിട്ടുണ്ടോ? അതിനേക്കാൾ കൗതുകകരമായ ഒരു കാര്യം കൂടിയുണ്ട് സുജയ. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് കെ കെ ശൈലജ CPIMൻ്റെ പാർട്ടി വിപ്പ് ആയിരിക്കും എന്നുള്ളതാണ്. പാർട്ടി വിപ്പ് ആയി കെ കെ ശൈലജയെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അവരെ പരിഗണിച്ചില്ല എന്ന് പൂർണ്ണ അർത്ഥത്തിൽ പറയാൻ കഴിയില്ല. അവരെ പാർട്ടി വിപ്പ് ആക്കിയിരിക്കുന്നു. അത് ഒരു ഔദ്യോഗിക പദവിയല്ല, മാത്രമല്ല അതൊരു ക്യാബിനറ്റ് പദവിയുമല്ല. അവരെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ അപ്പോഴും അവരെ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം പാർട്ടി വിപ്പ് കെ കെ ശൈലജയ്ക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇക്കാര്യം ഏറ്റവും പുതിയ വിവരം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ നേരത്തെ സുജയെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം വാഴ്ത്തപ്പെട്ട, അല്ലെങ്കിൽ ഇത്രയധികം രാജ്യാന്തര മാധ്യമങ്ങളിലടക്കം ഇത്രയധികം പ്രശംസ പിടിച്ചു പറ്റിയ, ആരോഗ്യവകുപ്പിന് നേതൃത്വം നൽകിയ നിപ്പ ഉൾപ്പെടെയുള്ള, കോവിഡ് ഉൾപ്പെടെയുള്ള ഈ ദുരിതകാലങ്ങളെയാകെ അതിജീവിക്കുന്നതിന് കേരളത്തിന് മാതൃകയായി, അല്ല കേരളം തന്നെ ഒരു സ്വയം മാതൃകയാകുമ്പോൾ അതിന് നേതൃത്വം നൽകിയ കെ കെ ശൈലജയെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉയർന്നു വരുന്നത്. അതിനുള്ള മറുപടി പറയാൻ സ്വാഭാവികമായും
CPI നേതൃത്വം തയ്യാറാകേണ്ടി വരും. ഇതൊരു വലിയ ചോദ്യചിഹ്നമായി CPI മുന്നിൽ നിൽക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത്രത്തോളം കഴിവ് തെളിയിച്ച ഒരാൾ, ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ പോലെ തന്നെ CPI ആദരിക്കപ്പെടുന്ന ഒരാളാണ് KK ശൈലജ എന്ന് പറയാം. അത് അവരുടെ ഭൂരിപക്ഷം, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഒന്നും മുഖ്യമന്ത്രിയുടേതാണെങ്കിൽ അതിനേക്കാൾ ഭൂരിപക്ഷത്തിനാണ് KK ശൈലജ വിജയിച്ചത് എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. അത്രത്തോളം ജന മനസ്സുകളിൽ ഇടം പിടിച്ച ഒരാളെ ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു നിലപാടെടുത്തിരിക്കുന്നു. അതിൽ നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനകത്ത് കണ്ണൂർ ലോബിയുടെ ഇടപെടലുണ്ടോ, അതിൽ ആരുടെയെങ്കിലും അതൃപ്തി അതിന് കാരണമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇനി പരിശോധിക്കേണ്ടതാണ്. ഇനിയാണ് അത്തരം കാര്യങ്ങളിലേക്ക് ചികഞ്ഞ് മാധ്യമപ്രവർത്തകരടക്കം പോവുക. ഏതായാലും ഈ ഘട്ടത്തിൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു. അത് KK ശൈലജയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനമാണ്. ഈ തീരുമാനം CPI അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. KK ശൈലജയില്ലാത്ത രണ്ടാം പിണറായി സർക്കാരായിരിക്കും കേരളത്തിലുണ്ടാവുക എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. തനേഷ് തമ്പി, പുതുമോടി ഉണ്ടെങ്കിലും KK ശൈലജ ഇല്ലാത്തത് ഒരു അഭംഗിയായി ഈ ഒരു മന്ത്രിസഭയുടെ മുന്നിൽ നിൽക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഈ മന്ത്രിസഭയിലേക്ക് CPI പരിഗണിച്ച ആളുകളുടെ ജില്ലാതലത്തിലുള്ള പ്രാതിനിധ്യം നമ്മളത് പരിശോധിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, ഒപ്പം സംസ്ഥാന സമിതിക്കും സെക്രട്ടേറിയറ്റിനും അടക്കം നൽകിയിട്ടുള്ള പ്രാധാന്യം, എന്തൊക്കെ ഘടകങ്ങൾ ഈ ഒരു മന്ത്രിമാരുടെ നിർണയത്തിൽ പുതുമുഖങ്ങളെ പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ നിർണായകമായി? അത്തരം ഡീറ്റെയിലിങ്ങിലേക്കൊക്കെ വളരെ പെട്ടെന്ന് പോകേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് അറിയാവുന്ന, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് മാത്രം പറയുകയാണെങ്കിൽ എല്ലാ ജില്ലകൾക്കും പ്രാതിനിധ്യം കൊടുക്കാൻ സ്വാഭാവികമായിട്ടും കഴിയില്ല. 12 മന്ത്രിമാർ മാത്രമാണുള്ളത്. പക്ഷേ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് 5 പേർ മന്ത്രിമാരാകുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ MV ഗോവിന്ദൻ, ഒപ്പം തന്നെ KK രാധാകൃഷ്ണൻ, P രാജീവ്, KN ബാലഗോപാൽ, ഇത്രയും പേരാണ് മന്ത്രിമാരാകുന്നത്. ബാക്കി മന്ത്രിമാരാകുന്നതിൽ പ്രൊഫസർ R ബിന്ദുവും വീണ ജോർജും ഒഴികെയുള്ള കൂടുതൽ ആളുകളും CPI സംസ്ഥാന സമിതി അംഗങ്ങളാണ്. വി അബ്ദുറഹ്മാൻ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്, അദ്ദേഹം CPM അംഗമല്ല, അദ്ദേഹവും മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. മുഹമ്മദ് റിയാസ് CPM സംസ്ഥാന സമിതി അംഗമാണ്. ഇതിൽ ജില്ലകളുടെ കണക്ക് തിരിച്ച് നോക്കാനുള്ള ഒരു സമയം ആയിട്ടില്ല എങ്കിൽ പോലും എല്ലാ ജില്ലകൾക്കും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വി ശിവൻകുട്ടിയുണ്ട്, തൊട്ടപ്പുറത്ത് കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് KN ബാലഗോപാൽ ഉണ്ട്, അപ്പുറത്ത് പത്തനംതിട്ടയിൽ ആറന്മുളയിൽ നിന്ന് വീണ ജോർജ് ഉണ്ട്, എറണാകുളത്ത് P രാജീവ് ഉണ്ട്, ഇടുക്കിക്ക് അതേസമയത്ത് പ്രാതിനിധ്യം ഇല്ല CPI, കോട്ടയത്ത് VN വാസവനുണ്ട്, പാലക്കാട് MB രാജേഷ് ആണ് ഉള്ളത്. പക്ഷേ MB രാജേഷിന് കിട്ടിയിരിക്കുന്നത് വകുപ്പ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വകുപ്പല്ല, അദ്ദേഹം സ്പീക്കറാണ്. ഒപ്പം തന്നെ മലപ്പുറം ജില്ലയ്ക്കുള്ള പ്രാതിനിധ്യമാണ് വി അബ്ദുറഹ്മാൻ. നേരത്തെ KT ജില്ലയിലായിരുന്നു, അവിടെ അദ്ദേഹവും CPM സ്വതന്ത്രനായിരുന്നു. അദ്ദേഹത്തെ മാറ്റാനുള്ള തീരുമാനമെടുക്കുമ്പോൾ വി അബ്ദുറഹ്മാൻ താനൂരിൽ PK ഫിറോസിനെ മലർത്തിയടിച്ച വി അബ്ദുറഹ്മാനാണ് അവിടെ അവസരം ലഭിച്ചിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് നമുക്കറിയാം മുഹമ്മദ് റിയാസ്, അദ്ദേഹം DYFI അഖിലേന്ത്യാ പ്രസിഡന്റാണ്, ബേപ്പൂരിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചത്, അദ്ദേഹത്തിന് പ്രാതിനിധ്യമുണ്ട്. സ്വാഭാവികമായിട്ടുള്ളതുപോലെ തന്നെ ഏറ്റവും അധികം ആളുകൾ മന്ത്രിമാരാകുന്നത് കണ്ണൂരിൽ നിന്ന് തന്നെയാണ് എന്ന് പറയാം. മുഖ്യമന്ത്രിക്ക് പുറമെ MV ഗോവിന്ദൻ ഉണ്ട്, കണ്ണൂരിൽ നിന്ന് മന്ത്രിയാകുന്നുണ്ട്. ആ രീതിയിൽ ഉള്ള എല്ലായിടത്തേക്കും എത്തുന്നുണ്ട്. എന്നാൽ എല്ലാ ജില്ലകളിലേക്കും എത്തുന്ന ഒരു, ഇപ്പോൾ പ്രസ് റിലീസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഒരു സുജയ, ഒരു സംസ്ഥാന കമ്മിറ്റിയുടെ വാർത്താക്കുറിപ്പ് പോകാം എന്നുള്ളതാണ്. അതെ, സംസ്ഥാന കമ്മിറ്റിയുടെ വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. തനേഷ് തമ്പി, CPI പാർലമെന്ററി പാർട്ടി നേതാവായി മുഖ്യമന്ത്രിയായി തുടരുന്നു. അതെ അതെ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. തീർച്ചയായും വാർത്താക്കുറിപ്പ് വന്നിരിക്കുന്നു, ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു CPI പാർലമെന്ററി പാർട്ടി നേതാവായി പിണറായി വിജയനെ തീരുമാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയായും പിണറായി വിജയനെ CPI തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഒപ്പം തന്നെ MV ഗോവിന്ദൻ, KK രാധാകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, VN വാസവൻ, സജി ചെറിയാൻ, വി ശിവൻകുട്ടി, മുഹമ്മദ് റിയാസ്, ഡോക്ടർ R ബിന്ദു, വീണ ജോർജ്, വി അബ്ദുറഹ്മാൻ എന്നിവരെ മന്ത്രിമാരായി നിശ്ചയിച്ചു. സ്പീക്കർ സ്ഥാനാർത്ഥിയായി MB രാജേഷിനെയും പാർട്ടി വിപ്പായി KK ശൈലജയെയും തീരുമാനിച്ചിരിക്കുന്നു. പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയായി TP രാമകൃഷ്ണനെയും തീരുമാനിച്ചതായും ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നു. യോഗത്തിൽ എളമരം കരീം അധ്യക്ഷത വഹിച്ചു. PB അംഗങ്ങളായ S രാമചന്ദ്രൻ പിള്ള, പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി എന്നിവർ പങ്കെടുത്തു എന്നുമാണ് ഈ വാർത്താക്കുറിപ്പ്. വാർത്താക്കുറിപ്പിലെ പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ CPI തീരുമാനിച്ചിരിക്കുന്നു. മന്ത്രിമാരായി 1 MV ഗോവിന്ദൻ, CPI കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, CPI മുതിർന്ന നേതാവാണ്. KK രാധാകൃഷ്ണൻ ഒരു തവണ മന്ത്രിയായിരുന്നു, ഒരു തവണ സ്പീക്കറായിരുന്നു. KN ബാലഗോപാൽ DYFI യിലൂടെയും DYFI യിലൂടെയും കടന്നു വന്ന നേതാവ്, നേരത്തെ
ഒട്ടേറെ സമരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ള കെ എൻ ബാലഗോപാൽ, നേരത്തെ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു കെ എൻ ബാലഗോപാൽ, പി രാജീവ് എസ് എഫ് ഐ ഡി വൈ എഫ് ഐയിലൂടെ കടന്നു വന്ന നേതാവ്, എം പി രാജ്യസഭ എം പി ആയിരുന്നു ഡോക്ടർ ആർ ക്ഷമിക്കണം വി എൻ വാസവൻ, കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഏറ്റുമാനൂരിൽ നിന്നാണ് വിജയിച്ചത്. സജി ചെറിയാൻ രണ്ടാം വട്ടമാണ് ചെങ്ങന്നൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ചെങ്ങന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ആദ്യം സജി ചെറിയാൻ വരുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ കഴിഞ്ഞ തവണ വിജയിച്ച് വരികയായിരുന്നു. അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരിക്കുന്നു. വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് നേമത്ത് ബി ജെ പിയുടെ കേരളത്തിലെ ഗുജറാത്ത് എന്ന് വിശേഷിപ്പിച്ച നേമത്ത് ഒ രാജഗോപാലിനെ മലർത്തിയടിച്ച വി ശിവൻകുട്ടിക്കാണ് തിരുവനന്തപുരത്ത് നിന്നും അവസരം കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇവിടെ ഉണ്ടായിരുന്നത് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു എന്ന് ഓർക്കണം, ക്ഷമിക്കണം, കുമ്മനം രാജശേഖരനെയാണ് മലർത്തിയടിച്ചത് വി ശിവൻകുട്ടി. കുമ്മനം രാജശേഖരനെ മലർത്തിയടിച്ച വി ശിവൻകുട്ടിക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. പി എ മുഹമ്മദ് റിയാസ് ഡി വൈ എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് പി എ മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരിക്കുന്നു. ഡോക്ടർ ആർ ബിന്ദു, നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, തൃശൂർ നഗരസഭാ നഗരസഭയുടെ ചെയർ അധ്യക്ഷയായിരുന്നു ആർ ബിന്ദു. അതിനുശേഷം അവർ സി പി ഐ എം തൃശൂർ ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു, അവർക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. വീണ ജോർജ് അത് നേരത്തെ മാധ്യമപ്രവർത്തകയായിരുന്നു. ഒപ്പം തന്നെ വി അബ്ദുറഹ്മാൻ, അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു കേട്ടിരുന്നെങ്കിൽ പോലും ഉറപ്പ് ആയിരുന്നില്ല, പക്ഷേ അദ്ദേഹത്തിനും അവസരം ലഭിച്ചിരിക്കുന്നു. വി അബ്ദുറഹ്മാൻ സ്ഥാന മന്ത്രിയാകുന്നു, കെ ടി ജലീലിന് പകരമാണ്. കെ ടി ജലീലാണ് നേരത്തെ മലപ്പുറത്ത് നിന്ന് സി പി എം സ്വതന്ത്രനായി വിജയിച്ച് മന്ത്രിയായത്. അതേ മാതൃകയിൽ ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ മന്ത്രിയാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ എം പി രാജേഷിനെ, വളരെ അപ്രതീക്ഷിതമായി എം പി രാജേഷിനെ സ്പീക്കറായി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ ഈ ഒരു വാർത്താക്കുറിപ്പിന്റെ പ്രത്യേകത. നമ്മൾ നേരത്തെ കൊടുത്ത പേരുകളിൽ വലിയ മാറ്റങ്ങളില്ല, അതിൽ എം പി രാജേഷ് സ്പീക്കറായി എന്നത് മാത്രമാണ് ഒരു മാറ്റമുള്ളത്. ബാക്കി എല്ലാ പേരുകളും നമ്മൾ പറഞ്ഞിരുന്ന പേരുകളാണ്. പക്ഷേ പറഞ്ഞിരുന്ന ഒരു പേര് ഇല്ലാതെ പോകുന്നു, അത് കെ കെ ശൈലജയുടേതാണ്. അത് തന്നെയായിരിക്കും ഇനി കേരളം ചർച്ച ചെയ്യാൻ പോകുന്നതും. സുജയ,